ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരിഗോവിന്ദ. ശ്രീമന് മഹാഭാഗവതം ഏകാദശ സ്കന്ധ അഥ സപ്തമോധ്യായ ശ്ലോകം 51. ബുദ്ധരേ സ്വേന ഭേദേന വ്യക്തിസ്ഥ ഇവ തദ്ഗതഃ ലക്ഷ്യതേ സ്ഥൂലമതിവിരാത്മാ ചാവസ്ഥിതോർക്കവത്. ബുദ്ധരേ സ്വേന ഭേദേന വ്യക്തിസ്ഥ ഇവ തദ്ഗതഃ ലക്ഷ്യതേ സ്ഥൂലമതിവിരാത്മാ ചാവസ്ഥിതോർക്കവത്. അർക്കവത് അവസ്ഥിതഃ ആത്മാ വ്യക്തിസ്ഥഃ സ്ഥൂലമതിഭിഹി തദ്ഗത ഇവ ലക്ഷ്യതേ സ്വേന ഭേദേന ച ബുദ്ധ്യതേ. സൂര്യൻ എൻ്റെ ഗുരുവാണ് എന്ന് അവധൂതൻ പറഞ്ഞു. അർക്കവത് ആ സൂര്യനെപ്പോലെ അവസ്ഥിതഃ ആത്മാ ഇരിക്കുന്ന ആത്മാവ്, ആ സൂര്യനെപ്പോലെ ഇരിക്കുന്ന ആത്മാവ്, സൂര്യനും ആത്മാവും ഒരേപോലെയാണ് എന്ന് പറയുന്നു. സൂര്യൻ എപ്രകാരമാണ്? വ്യക്തിസ്ഥ, പല ഉപാധികളിൽ അത് പ്രതിബിംബിക്കുന്നു. അതായത് വാസ്തവത്തിൽ സൂര്യൻ ഒന്ന് മാത്രമേ ഉള്ളൂ, എന്നാൽ പല പല പാത്രങ്ങളിൽ വെള്ളം നിറച്ച് അതിലൂടെ നോക്കുന്ന സമയത്ത് ആ സൂര്യൻ വേറെ വേറെയായി കാണപ്പെടുന്നു. അത് ഉപാധികളിൽ പ്രതിബിംബിക്കുന്നത് കൊണ്ടാണ്. ജലപാത്രങ്ങളിൽ സൂര്യൻ പല സൂര്യനായി പ്രതിബിംബിക്കുന്നു. സ്ഥൂലമതിഭി, ആ സ്ഥൂല ബുദ്ധിയോടുകൂടിയവരായിട്ടുള്ളവർ, അതിനെ വേണ്ട രീതിയിൽ ചിന്തിക്കാത്തവർ എന്നർത്ഥം. ഇപ്പൊ ഈ തത്വത്തെ അറിയാത്തവർ ആ സൂര്യൻ എന്താണ്? പലതാണ്. തദ്ഗത ഇവ, ഓരോ ഉപാധികളിലിരിക്കുന്ന സൂര്യനും വെവ്വേറെയാണ് എന്ന് ലക്ഷ്യതേ എന്ന് ഗണിക്കപ്പെടുന്നു. അത് അവരുടെ അജ്ഞതയാണ്. കാരണം സൂര്യൻ ഏകനാണ്, എന്നാൽ പല ഉപാധികളിലൂടെ പ്രതിബിംബിക്കുന്ന സമയത്ത് പല രൂപത്തോടുകൂടി കാണപ്പെടുന്നു. ആലോചിക്കാൻ ശക്തിയില്ലാത്തവര് പ്രതിബിംബവും സൂര്യനും വെവ്വേറെയാണ് എന്ന് വിചാരിക്കുന്നു. അതുപോലെ ആ സർവാത്മാവായ ആ പരമേശ്വരൻ, പരബ്രഹ്മം, ബോധം, പരമാത്മതത്വം, അത് ഏകമാണ്. എങ്കിലും അത് വേറെ വേറെ ജീവികളിൽ വേറെ വേറെ ജീവാത്മാക്കളായി പ്രതിബിംബിക്കുന്നു. പരബ്രഹ്മ പരമാത്മതത്വത്തെ അറിയാത്തവർ ഓരോ ശരീരത്തിലും ഇരിക്കുന്ന ജീവൻ വേറെ വേറെയാണ് എന്ന് ചിന്തിക്കുന്നു. എന്നാൽ ആത്മാവ് ഏകനും സകലത്തിനും പരിപൂർണ രൂപനായി വിളങ്ങുന്നവനുമാണ് സൂര്യനെപ്പോലെ. അപ്പോൾ ആത്മാവ് ഏകനും അദ്വിതീയനുമാണ് എന്നുള്ള തത്വം സൂര്യനാകുന്ന ഗുരുവിൽ നിന്ന് ഞാൻ പഠിച്ചു എന്ന് അവധൂതൻ പറയുന്നു. ബുദ്ധ്യതേ സ്വേന ഭേദേന വ്യക്തിസ്ഥ ഇവ തദ്ഗതഃ ലക്ഷ്യതേ സ്ഥൂലമതിവിരാത്മാ ചാവസ്ഥിതോർക്കവത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരിഗോവിന്ദ.